സാധിക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ, കോഴിക്കുട്ടികൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന അന്ന് തന്നെ ഓടാനും ചാടാനും തുടങ്ങിയില്ലേ? അമ്മയുടെയും അതേ കോഴിയുടെയും ഓരോ ശബ്ദത്തിന്റെയും അർത്ഥം കോഴിക്കുട്ടികൾക്ക് വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? പരുന്തിനെ കണ്ടിട്ട് ശബ്ദിക്കുന്ന ശബ്ദം അപകട സൂചനയാണെന്നും അതേസമയത്ത് ചെതലെറുമ്പിനെ കണ്ടിട്ട് അമ്മ വിളിക്കുന്ന ചെറിയ ശബ്ദം ക്യാൻറ്റീനിൽ നിന്ന് ബെല്ലടിച്ചതാണെന്നും മനസ്സിലാക്കി മക്കൾ പ്രസവിക്കപ്പെട്ട അന്ന് തന്നെ കോഴിക്കുട്ടികൾ ഓടുന്നില്ലേ, ചാടുന്നില്ലേ, അമ്മയുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നില്ലേ? 4 വയസ്സ് 4.5 വയസ്സായിട്ട് നേഴ്സറിയിൽ ചേർത്ത കുട്ടിയുടെ മുന്നിൽ വെച്ച് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം പഠിപ്പിക്കാതെ എഴുന്നേറ്റ് നിൽക്കുന്നില്ലല്ലോ. കും എന്ന് പറയുമ്പോ കുട്ടി മേൽപോത്ത് നോക്കുകയാണല്ലോ, പഠിപ്പിക്കാതെ അറിയുന്നില്ലല്ലോ. ഒരു പൂവൻകോഴിയും പെടക്കോഴിയും ക്ലാസ് എടുത്തിട്ടില്ലല്ലോ. ചെറിയ കുട്ടിക്ക് വിവരം കൊടുത്ത ഒരു ഗുരുനാഥനില്ലേ, വിവരം കൊടുത്തവനില്ലേ? പ്രസവിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു കാലും പൊക്കിയിട്ട് 3 കാലിൽ 4 കാലിൽ ചാടുന്നതിനിടയ്ക്ക് ഒരു കാലും പൊക്കിയിട്ട് കോൽക്കളിയിൽ കളിക്കുന്നത് പോലെ ചാടിക്കളിക്കുന്ന കന്നുകുട്ടികളെ കണ്ടിട്ടില്ലേ? പ്രസവിച്ചിട്ട് ദിവസങ്ങൾ കഴിയുന്നതിനിടയിൽ വലിയ വെള്ളം കെട്ടി നിൽക്കുന്ന തടാകത്തിൽ വഴുതി വീണപ്പോ അതാ മീറ്ററുകളോളം അതാ നീന്തിപ്പോകുന്ന പോത്തൻകുട്ടിയെ കണ്ടിട്ടില്ലേ? നമ്മളെ കുട്ടിയൊക്കെ ബുലൂഖായിട്ടും നീന്താൻ അറിഞ്ഞൂടെ, അനുഗതം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും. അതേസമയത്ത് ഈ പോത്തൻകുട്ടി എത്ര ഭംഗിയായിട്ട് അക്കരയ്ക്ക് നീന്തിപ്പോയി. നിങ്ങളോർക്കണം, അത്ഭുതകരമല്ലേ അള്ളാഹുവിന്റെ സൃഷ്ടി, അള്ളാഹുവിന്റെ നിയന്ത്രണം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. അത് ശരിക്കും ഹൃദയത്തിൽ വരാത്തതല്ലേ മനുഷ്യ? മനുഷ്യന് പറ്റുന്ന അബദ്ധം മുഴുവലും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും ഞാനും കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിൽ നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ വിത്ത്, ആ വിത്ത് കൊണ്ടുപോയ ഒരു സ്ഥലത്തങ്ങി നനവുള്ള സ്ഥലത്തങ്ങിട്ട് കൊടുത്താൽ ആ വിത്തതാ ഒന്നിങ്ങി അതിങ്ങ് പൊതിർന്നു വരുന്നു, അതൊന്ന് തടിച്ച് പൊതിർന്നു വരുന്നു. ആ പൊതിർന്നു വരുന്ന വിത്ത് നിങ്ങൾ നോക്കിയോ, ആ പൊതിരൽ ഒരുപോലെ പൊതിർന്ന് പൊങ്ങുന്നില്ലേ അത്? പക്ഷേ 2 തലക്കേ പൊട്ടുന്നുള്ളൂ, മുഴുവൻ സ്ഥലത്തും പൊട്ടുന്നില്ല. ഒരുപോലെ പൊതിർന്ന് വീർക്കുന്ന ഈ സാധനം എന്റെ 2 തലക്ക് മാത്രമേ പൊട്ടുന്നുള്ളൂ, എല്ലാ ഭാഗവും പൊട്ടുന്നില്ല. മേലെ ഭാഗം പൊട്ടിയിട്ടതാ ചെറിയ ഒരു മുന, അതേ മുള വരുന്നു. താഴെ ഭാഗം പൊട്ടിയിട്ടതാ താഴോട്ട് ഒരു ചെറിയ നാര് ഇറങ്ങിപ്പോകുന്നു. ഈ നാര് പോകുന്നത് ഭക്ഷണം ശേഖരിക്കാനാണെങ്കിൽ മേലോട്ട് പൊങ്ങി വരുന്നത് മനുഷ്യന് ഭക്ഷണം കൊടുക്കാനല്ലേ? താഴേക്ക് പോകുന്ന വേര് പോകുന്നത് അതിന് ഭക്ഷണം ശേഖരിക്കാനാണ്. വെള്ളം ശേഖരിക്കാനാണെങ്കിൽ മേലോട്ട് പൊങ്ങി വരുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായ മനുഷ്യന് ഭക്ഷണം കൊടുക്കാനല്ലേ? ആ ഉയർന്നു വരുന്ന മരം, അതിൽ നിന്ന് ഭക്ഷണങ്ങളും പഴങ്ങളും കിട്ടുന്നതിന്റെ പുറമെ അതിന്റെ ഭക്ഷണം കൊടുക്കുന്ന പ്രായമങ്ങ് കഴിയുമ്പോ നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് നിർമ്മിക്കാൻ ആ മരവും അല്ലാഹു നിങ്ങൾക്ക് യോജിപ്പിച്ചു തന്നില്ലേ? ഓ സഹോദരന്മാരെ, അതിന് തന്നെ കവറുകളും ഇലകളും കൊടുത്തിട്ട് നിങ്ങളുടെ പറമ്പിലും വീട്ടിലും തണലും തന്നില്ലേ? അതിന്റെ ഇലകളിലൂടെ ഇവിടെയുള്ള മോശമായ വസ്തുക്കളൊക്കെ ആ ഇലകൾ പിടിച്ചെടുത്തിട്ട് നിങ്ങൾക്കിവിടെ ശുദ്ധവായുവും അല്ലാഹു സംവിധാനം ചെയ്തില്ലേ? അങ്ങനെ ഓരോ സൃഷ്ടികളെ സംബന്ധിച്ചും നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കൂ. അത് ചെതലെറുമ്പാണെങ്കിലും ശരി, മരത്തിന്റെ ഇലകളാണെങ്കിലും ശരി, കൊമ്പുകളാണെങ്കിലും ശരി, വേരുകളാണെങ്കിലും ശരി, അതിന്റെ മരങ്ങളാണെങ്കിലും ശരി, അതിന്റെ പഴങ്ങളാണെങ്കിലും ശരി, എല്ലാം വല്ലാത്ത വിവരമുള്ളവരും എന്തിനും കഴിവുള്ളവരുമായ എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവിന്റെ നിയന്ത്രണത്തിന് അത്ഭുതകരമായ വിധത്തിൽ മനുഷ്യന് സംവിധാനിച്ചു കൊടുത്തിരിക്കുകയല്ലേ? ആ രാജാവായ റബ്ബ് ഈ ഒരു സാധനം മാത്രമല്ലല്ലോ, കോടിക്കണക്കായ ജീവികൾ കരയിലുള്ളതിനേക്കാൾ കടലിലില്ലയോ, അതിന് ഭക്ഷണം കൊടുക്കുന്നില്ലയോ?
എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമായതൊക്കെയും നൽകുന്നില്ലയോ? ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും കൂട്ടിമുട്ടാതെ ഗോളങ്ങളെ മുഴുവനും ചലിപ്പിക്കുന്നില്ലയോ? നക്ഷത്രങ്ങളെയും മറ്റുള്ള ഗാലക്സികളെയും അവൻ നിയന്ത്രിക്കുന്നില്ലയോ? എങ്ങനെയുള്ള എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനായ അല്ലാഹു ജല്ല ജലാലുഹു, അവനെ സംബന്ധിച്ചതാ അവൻ റബ്ബുൽ ആലമീനാണ്, ലോകത്തുള്ളതിനെല്ലാം പോറ്റി വളർത്തുന്നവനാണ്, ലോകത്തുള്ളതിനെല്ലാം പോറ്റി വളർത്തുന്ന എല്ലാറ്റിനും കഴിവുള്ള രാജാവാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ ആ റബ്ബിലേക്ക് മനുഷ്യന്റെ മനസ്സൊന്ന് തിരിയാ. അതേ ഇതിനെ മുഴുവനും ആലോചിച്ചു നോക്കുന്ന സമയത്ത് എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായതൊക്കെ കൊടുക്കുന്ന രാജാവല്ലേ അവൻ? അതുകൊണ്ട് തന്നെ മനുഷ്യനങ്ങ് പറഞ്ഞു പോകുന്നു, ഈ റബ്ബുൽ ആലമീൻ അർറഹ്മാനു റഹീം, അവൻ വിശാലമായ കാരുണ്യമുള്ളവനാണ്, അവന്റെ പ്രത്യേക കാരുണ്യം പ്രത്യേകക്കാർക്ക് കൊടുക്കുന്നവനുമാണ്. അതങ്ങ് പറഞ്ഞു തീരുമ്പോ അവന്റെ മനസ്സിൽ വരുമല്ലോ ഒരു ചോദ്യം, അതെന്താണ്? ഇവിടെ ഇങ്ങനെയെല്ലാം തരുന്ന ഈ രാജാവ് ഇവിടെ വെച്ച് ഞാനങ്ങ് പോയാൽ എന്റെ മരണശേഷം എന്നോടുള്ള സമീപനം എന്തായിരിക്കും? അപ്പോഴല്ലേ ദർശൻ പറയുന്നത് മാലിക് യൗമിദ്ദീൻ, ആ ലോകത്തിന്റെ ഉടമസ്ഥനും ഈ കാരുണ്യം ചൊരിക്കുന്ന രാജാവ് തന്നെയാണല്ലോ. ഇൻഷാല്ലാ ഞാനതിന്റെ വിവരണം നാളെ കടക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വല്ലാത്ത ഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഫാത്തിഹ സൂറത്തിന്റെ ഘടന വെച്ചിട്ടുള്ളത് വല്ലാത്തൊരു ഘടനയാണ്. ഫാത്തിഹയെ സംബന്ധിച്ചൊരു മാസമോ പത്ത് മാസമോ വേള് പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധ്യമല്ല. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കൂ സഹോദരന്മാരെ. പടച്ചടമ്പ് വെച്ച ഘടന, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. മനുഷ്യൻ ഒരാളെ ആദരിക്കുമ്പോ, മനുഷ്യൻ ഒരാളെ ബഹുമാനിക്കുമ്പോ അവൻ സാധാരണ നിലക്ക് ചിന്തിക്കുന്ന ചില ആശയങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം സ്വന്തത്തിൽ തന്നെ അതിന് കേൾപ്പും കഴിവും ഉള്ളവനാണോ എന്നതല്ലേ? അതല്ലേ നാം വ്യക്തമായി തന്നെ പറഞ്ഞല്ലോ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ. അതെ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ സർവസ്തുതിയും അല്ലാഹുവിനാണ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറയുമ്പോ എല്ലാ സൃഷ്ടികളെയും പോറ്റി വളർത്തുകയും സൃഷ്ടിക്കുകയും ചെയ്ത ആ രാജാവ് അവൻ സ്വയം തന്നെ ആരാധനക്കർഹനാണ്, എല്ലാ ആദരവിനും അർഹനാണ്, അവനെ എല്ലാ സ്തുതിക്കും അർഹനാണ്, അല്ല എല്ലാം അവന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം എല്ലാം ഉള്ളവൻ, മറ്റുള്ളവരൊന്നും സ്വയമുള്ളവരല്ല. ഒരു മലക്കിനും സ്വന്തമായ കഴിവില്ല, ഒരു നബിക്കും സ്വന്തമായ കഴിവില്ല, ഒരു ഒലീഗിനും സ്വന്തമായ കഴിവില്ല, ഒരു പണ്ഡിതനും സ്വന്തമായ കഴിവില്ല, ഒരു ഡോക്ടർക്കുമില്ല, എഞ്ചിനീയർക്കുമില്ല, കോടതിക്കുമില്ല, ജഡ്ജിക്കുമില്ല, പോലീസിനുമില്ല, മന്ത്രിക്കുമില്ല, രാജാവിനുമില്ല, അതേ ആരോഗ്യമുള്ളവനുമില്ല, ലോകത്തും ഒരാൾക്കുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല. സ്വന്തമായുള്ളവനല്ല മാത്രമാണ്, ആ സ്വന്തമായുള്ളവനാണ് അല്ലാഹു എന്ന നിലക്ക് തന്നെ അതാ എല്ലാ ആദരവിനും അർഹതപ്പെട്ടവനാണ് അവനെന്നത് ആദ്യം തന്നെ അങ്ങ് പഠിപ്പിച്ചു. അതാണ് അൽഹംദുലില്ലാഹ് എന്നതുകൊണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടും പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഏതൊരു മനുഷ്യനും മറ്റൊരാളെ ബഹുമാനിക്കൽ എന്തുകൊണ്ടാണ്? അവൻ ചിന്തിക്കുക, അവനിൽ നിന്ന് എനിക്ക് ഗുണം കിട്ടുന്നുണ്ടോ എന്നല്ലേ. എന്നാൽ അല്ല, റബ്ബുൽ ആലമീനാണ് നിന്നെ തന്നെ സൃഷ്ടിച്ചതും നിന്നെ പോറ്റി വളർത്തുന്നതുമായ എല്ലാ ഗുണവും നിനക്ക് ചെയ്യുന്നവൻ അല്ലയാണെന്നത് റബ്ബുൽ ആലമീൻ എന്ന വാചകത്തിലൂടെ പഠിപ്പിക്കുകയാണ്.